മറ്റു വാർത്തകളിലേക്ക് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തേക്ക് അതിന്റെ ഭാഗമായുള്ള അവരുടെ ശത്രുതയും ചക്രിയായിട്ട് പ്രചരിപ്പിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് ഉയർന്നു വന്ന വ്യാജ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു ആർഷോയുടെ പരീക്ഷയ്ക്ക് എഴുതാത്ത പരീക്ഷ ജയിച്ചു എന്ന രീതിയിൽ കൊടുത്ത വലിയ തലക്കെട്ടും വാർത്തയും ചർച്ചയും എല്ലാം വളരെ വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ വിശദീകരണത്തോടെയും അത് സംബന്ധിച്ചുള്ള പരാതി ആ പരാതിയുടെ മേലെയുള്ള നിലപാടുകളും സംബന്ധിച്ച് അത് അവസാനിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് SFIയ പ്രസ്ഥാനത്തിനെതിരായിട്ട് വലിയ കടന്നാക്രമമാണ് ഇവിടെ ഈ കേരളത്തിലുടനീളം സംഘടിപ്പിച്ചത് തെറ്റായ ഒരു നിലപാടിനോടും CPM കുറ്റപൂർച്ച ചെയ്യുന്ന സമീപനം സ്വീകരിക്കില്ല എന്നാണ് അന്ന് തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഇടതുപക്ഷ മുന്നണി പ്രഖ്യാപിച്ചിരുന്നത് ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന വിജ്ഞാന സമൂഹം എന്നതും വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നതുമായ കാര്യങ്ങൾ കേരളത്തിൽ നേടിയെടുക്കാൻ സാധിക്കുക ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഗവൺമെൻറ്റിനുമെതിരായി ആസൂത്രിതമായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റ് സംവിധാനം രൂപപ്പെട്ടിരിക്കുകയാണ് അത് കോൺഗ്രസിൻ്റെയും BJP യുടെയും എല്ലാ നേതൃത്വത്തിൽ ശക്തിയായ പ്രചരണ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇവർ സൃഷ്ടിക്കുന്ന വാചകങ്ങളാണ് വലതുപക്ഷ ശക്തികളുടെ പോസ്റ്റുകളിൽ പോലും നിറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സർവകലാശാല സെനറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് കൂട്ടുചേർന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സെനറ്റ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ 5 ജില്ലയാണ് ആ 5 ജില്ലക്കും ഓരോ സെനറ്റ് പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത് അതിലവിടെ പാലക്കാടും കോഴിക്കോടും സ്ഥാനാർത്ഥി കോൺഗ്രസ് നിർത്താതെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തി അവർക്ക് 641 വോട്ടും പോപ്പുലർ ഫ്രണ്ടിനും കോഴിക്കോടും പാലക്കാട് 369 വോട്ടും കിട്ടി വരാൻ പോകുന്ന കൂട്ടുകെട്ടിൻ്റെ രൂപം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തീവ്ര വർഗീയ വിഭാഗങ്ങളുമായി ചേർന്നാണ് കോഴിക്കോട് സെനറ്റ് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ സീറ്റ് 5 സീറ്റാണുള്ളത് 5 ജില്ലയിൽ ഓരോന്നും അതിർത്തിയിൽപ്പെട്ട് അതിൽ കോഴിക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല പകരം പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തി ജമാഅത്ത് ഇസ്ലാമിൻ്റെ രൂപമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് അത് രണ്ടും രണ്ടല്ല ഒന്നുതന്നെയാണ് 641 വോട്ട് അവർക്ക് കിട്ടി കൈവിരലെണ്ണാവുന്ന വോട്ട് പോലും അവർക്കില്ല അവിടെ ജനപ്രതിനിധികളെന്ന് ഈ കോൺഗ്രസിൻ്റെ വോട്ട് മുഴുവൻ സംഘടിപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തു കോൺഗ്രസിൻ്റെ വോട്ട് അതുപോലെ തന്നെ പാലക്കാട് 369 വോട്ട് കിട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലത്തും കോൺഗ്രസും BJPയും ഒപ്പം ചേർന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതും ഈ കാലത്ത് വന്ന വാർത്തകൾ തന്നെയാണ്
ഇതുപോലെ അവസരവാദപരമായ സമീപനങ്ങളാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമീപനത്തെ ശക്തി പൂർവ്വം എതിർത്തത് തന്നെയാണ് സെനറ്റിൽ 5-3 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനായത്. ബാക്കി 2 ജയിച്ചത് മലപ്പുറം, അതുപോലെ തന്നെ വയനാടും ജയിച്ചത് ലീഗാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, അതിന് പകരം നിർത്തിയത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാനാർത്ഥികളെയാണ്. വലത് മുന്നണി തീവ്ര വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടിന് ഒരുങ്ങുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.